സെലക്ട് ഹോംസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന പുക്കാട്ടുപടിയിലുള്ള ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷങ്ങളാണ്. ഈ ഒരു വീട് വരുന്നത് ഏകദേശം 5.150 സെന്റ് സ്ഥലത്തെ 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും അതേപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടിയിട്ടാണ്. ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരം വരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 11 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും വെറും 8 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. കൂടാതെ ചാർട്ടർ സ്കൂൾ അതുപോലെ തന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവയെല്ലാം ഏകദേശം 1.25 കിലോമീറ്ററിൽ നമ്മൾക്ക് ലഭ്യമാണ്. രാജഗിരി ഹോസ്പിറ്റൽ അതേപോലെ തന്നെ സമരിറ്റാൻ ഹോസ്പിറ്റൽ എന്നിവയെല്ലാം തന്നെ ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഈ ഒരു വീടിന്റെ എലിവേഷൻ വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോക്സി ടൈപ്പ് എലിവേഷൻ ആണ്. ഈ വീടിന്റെ ടെറസിൽ ട്രസ് വർക്കും ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ചെയ്യാവുന്ന ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർപോർച്ചിലേക്കാണ്. കാർപോർച്ചിൽ തന്നെ ഏകദേശം 2 കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. മുറ്റത്തെല്ലാം ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് മിനിമം സെറ്റ് ബാക്ക് ആണ് നൽകിയിരിക്കുന്നത്. വീടിന് ചുറ്റും ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചിട്ടുണ്ട്. വാട്ടർ സോഴ്സിനായി കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ വാട്ടർ കണക്ഷനും ഈ വീടിനോട് ചേർന്ന് തന്നെ ലഭ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോക്സി ടൈപ്പ് എലിവേഷൻ ആണ്. വീടിന്റെ രണ്ട് സൈഡും റോഡ് ആയതുകൊണ്ട് തന്നെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഒരിക്കലും വരികയില്ല. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റുകളാണ് വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞിലിയിലും മഹാഗണിയിലുമായിട്ടാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കടക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഭംഗിയുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. പാർട്ടീഷനുകൾക്ക് വേണ്ടി എല്ലാം മൾട്ടിവുഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലിയ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ല ഭംഗിയുള്ള ഒരു വാഷിംഗ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിലും അതുപോലെ തന്നെ വാഷിംഗ് ബേസിനും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കുന്ന ഒരു ഏരിയ അവിടെ ഒതുക്കി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. കിച്ചനെ കൂടാതെ തന്നെ ചെറിയൊരു വർക്ക് ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം കബോർഡ് വർക്കുകളും അതേപോലെ തന്നെ ഷെൽഫുകളും എല്ലാം നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഏകദേശം 140 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂം. മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വാർഡ്രോബും നൽകിയിട്ടുണ്ട്. കൂടാതെ ഡ്രസ്സിംഗ് ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വളരെ വലുപ്പമുള്ള ഒരു ബാത്റൂമും ഈ ബെഡ്റൂമിനായി നൽകിയിട്ടുണ്ട്. അടുത്തതായി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. താഴത്തെ 2 ബെഡ്റൂമും ഒരേ വലുപ്പത്തിലുള്ളതാണ്. ഫോൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനായും നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ്രെയിൽ നിർമ്മിച്ചിരിക്കുന്നത് SS ന്റെ സ്ക്വയർ പൈപ്പിലും ഗ്ലാസിലുമായിട്ടാണ്.
സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ്. നല്ല വലിപ്പമുള്ളൊരു ഹാൾ തന്നെയാണ്. ഹാളിൽ തന്നെ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ഷെൽഫുകളും നൽകിയിട്ടുണ്ട്. അടുത്തതായി മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 140 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. വാർഡ്രോബും അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂമും ഈ ബെഡ്റൂമിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറയുടെ ഫിറ്റിംഗ്സുകളാണ് നൽകിയിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ളൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമും ഈ ബെഡ്റൂമിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകളെ കൂടാതെ നല്ല വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസും ഈ വീടിനായി നൽകിയിട്ടുണ്ട്. ഫുള്ളി കവേർഡ് ആയിട്ട് തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ടെറസിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെറസിലും ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാക്കനാട്ടിൽ നിന്നും വെറും 11 കിലോമീറ്റർ മാത്രം മാറി, ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ വീടിനായി ഉദ്ദേശിക്കുന്ന വില ഏകദേശം 92 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ വിവിധ ബഡ്ജറ്റിലുള്ള വീടുകൾക്കായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുവേണ്ട ലോൺ സൗകര്യങ്ങളും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.